അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഫിദ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനും പറ്റി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനലിന് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അതൊന്ന് റെഡി ആക്കിയിട്ടെടുക്കാം. നമുക്ക് ആ ചിക്കന് ഓയിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് റെഡി ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇതുപോലെ നമുക്കൊരു കളർ ചേഞ്ച് വരണം. ഇതേ ഇതുപോലെ അപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുരുമുളക് പൊടി, ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകപ്പൊടിയാണ് കേട്ടോ ഞാൻ അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലാത്തവർക്ക് ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡി ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കി എടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റോളാക്കിയിട്ടെടുക്കണം. കുബൂസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ഒന്ന് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ മോസല്ല ചീസാണ് കേട്ടോ വേണ്ടത്, ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോളാക്കിയിട്ട് എടുക്കാൻ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കണം. അതങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മസാല ചീസൊക്കെ അതിലൊന്ന് മെൽറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷവർമ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.